Thank you.
Amen.
إلى أن يكون
سبحان
ആട്ടിൻ കൂട്ടത്തിന് വേണ്ടി ബലിയായി തീർന്ന ഉത്തമയുടേനായുള്ളോവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. ഭൂമിയിലെ നിന്റെ നിന്റെ ദൈവിക രഹസ്യങ്ങളുടെ തിരുനിവാസ സ്ഥാനത്ത് പ്രവേശിക്കുവാൻ കരുണയോടെ നീ അർഹനാക്കി തീർക്കുകയും നിന്റെ ശ്രേഷ്ഠതയുടെ മഹാവിശുദ്ധ സ്ഥലമാകുന്ന മഹോന്നതങ്ങളിലേക്ക് എന്നെ ഉയർത്തുകയും നിന്നെ സ്തുതിക്കുന്ന ക്രൂബീന്മാരുടെയും നിനക്ക് കാതീശ് പാടുന്ന ശ്രോഭ്യന്മാരുടെയും ഗണത്തിൽ എന്നെ ചേർക്കുകയും ചെയ്തിരിക്കുന്നതിനാൽ ദൈവമേ നിന്നെ ഞാൻ സ്തുതിക്കുന്നു, നിനക്കു ഞാൻ സ്തോത്രം കരേറ്റുന്നു. ഇതാഗ്നിമയമായ സ്ഥലത്തും നിന്റെ അഗ്നിസിംഹാസനത്തിന് മുമ്പാകെ നിന്നുകൊണ്ട് നിന്റെ ജനത്തിന് പാപപരിഹാരവും സൃഷ്ടി മുഴുവനും വേണ്ടി മോചനവും ഞാൻ യാചിക്കുന്നു. എൻ്റെ കർത്താവേ, ആവശ്യക്കാരുടെ മുമ്പിൽ നിന്റെ സമർത്ഥമായ ശ്രീഭണ്ഡാരം തുറന്ന് നിന്റെ ഇടവകയിലെ ആടുകളിൽ നിന്റെ അനുഗ്രഹങ്ങൾ ചൊരിയുമാറാകണമേ. കിടക്കാട കടച്ചീട്ടിനെ കീറിക്കളയണമേ. പാപികളുടെ കടങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകള് നിന്റെ ഓർമ്മയിൽ നിന്ന് മായിച്ചു കളയണമേ. നഷ്ടപ്പെട്ടു പോയോർ നീ മുഖാന്തരം തിരിച്ചു വന്ന് തിരുമുമ്പാകെ സമ്മേളിക്കുമാറാകണമേ. നാഥാരോഗികളെ സുഖപ്പെടുത്തണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ താങ്ങണമേ. വിദ്യാർത്ഥി വർഗത്തെ അനുഗ്രഹിക്കണമേ. പരീക്ഷ എഴുതുന്ന മക്കളെ കരുണയോട് കാത്തുകൊള്ളണമേ. സമാധാനമില്ലാത്ത ഭവനങ്ങൾക്ക് സമാധാനം കൊടുക്കണമേ. മദ്യപാനിയുടെ മദ്യപാന സ്വഭാവത്തെ നീക്കം ചെയ്യണമേ. വൈധവ്യത്തിലായിരിക്കുന്നവരെ കരുണയോട് കാത്തുകൊള്ളണമേ. തടവുകാരുടെ മോചനം എളുപ്പമാക്കി തീർക്കണമേ. അതിർത്തി കാക്കുന്ന ഭടന്മാരെ കരുണയോട് കാത്തുകൊള്ളണമേ. പ്രകൃതിക്ഷോഭത്താലോ ഭീകരപ്രവർത്തനങ്ങളാലോ വർഗീയവാദങ്ങളാലോ പകർച്ചവ്യാധികളാലോ വലയുന്നവരെ കൃപയാൽ സംരക്ഷിക്കണമേ. വാങ്ങിപ്പോയവരെ ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, നിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ഈ വിശുദ്ധ ബലിയെ ഞങ്ങൾ സമീപിക്കുന്നു. നിന്റെ പരിശുദ്ധ റൂഹ ഞങ്ങളുടെ കുർബാനയിൽ പ്രീതിപ്പെട്ടിറങ്ങി വന്നു ഇതിനെ ശുദ്ധീകരിക്കുകയും അനീതികൾ ഞങ്ങളെ നിർമ്മലരാക്കി അനശ്വരമായ വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ രാജ്യത്തിലെ ആനന്ദത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഓ ശുഭകൂല സുബാലെ സഹായിക്കുകയും പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടു ലോകങ്ങളും ബലഹീനനും ഭാവിയുമായ ദാസനാകുന്ന ഞാൻ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ പിതാവ്, പരിശുദ്ധനായ
മേലും നമ്മുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കളുടെയും മഹന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും സഭയുടെ മക്കളാകും വിശ്വാസികളായ സകല വാങ്ങിപ്പോയുടെ മേലും രണ്ടിലോങ്ങളും നിന്നേക്കും കരുണ ചൊരിഞ്ഞുകൊണ്ട് പാപിയായ ദാസന്റെ ധൂപകലശത്തെ ശുദ്ധീകരിക്കുന്നവനാകുന്നു ആശ്രയിക്കുന്നോൽ മാർഗമോർത്തി വിജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലോണം നിന്ന് ബഹുമാനപ്പെട്ട ഈ വന്ദ്യപിതാവിന്റെ പ്രാർത്ഥന നാം ഏറ്റുകൊള്ളണം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സ്ഥലത്തിന്റെയും സൃഷ്ടാവുമായ സത്യഗതിപത്തിന്റെ വിശ്വസിക്കുന്നു. സർവലോകത്തെ പിതാവിനെ ജനിച്ചതും പ്രകാശത്തുള്ള പ്രകാശവും സത്യദേവത്തുള്ള സത്യവും ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുശിത്തിരിക്കപ്പെട്ട് കഷ്ടനുഭവിച്ച് മനസ്സിറക്കപ്പെട്ട് മൂന്നാം ദിവസം ഉത്തരവേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി പെൺമാതൃതോരും എന്നോട് ക്ഷമിക്കുകയും ഞങ്ങൾ അർപ്പിക്കുന്ന ആ കുർബാന സ്വീകരിക്കപ്പെടുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പുതിയ തീരുമാനങ്ങൾ നോക്കി പാർക്കുന്നു. ീ
നാം എല്ലാവരുടെയും ബോധങ്ങളും ഹൃദയങ്ങളും വിചാരിച്ചു
മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കിൽ ഇരിക്കുന്നു. കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാത്തോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. സംഘങ്ങളോടും എണ്ണമില്ലാത്ത കൂട്ടങ്ങളോടും ആത്മീയമായി കലർന്നുകൊണ്ട് വിശ്വാസികളാ നിന്റെ ജനം മുഴുവനും ശ്രോഭേന്മാരെ പോലെ ആദീസ് കാദീസ് കാദീസ് എന്ന് പാടി ഉച്ചസ്വരത്തിൽ നിന്നെ മാധ്യപ്പെടുത്തുന്നു. ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ കുറശാന ദൈവമായ കർത്താവ് തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും ആട്ടപ്പെടുവനാകുന്നു. ഉയരങ്ങളിൽ പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി തിരുമനസോടെ മരണമനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ തൻ്റെ പരിശുദ്ധങ്ങളായ കൈകളിൽ ആപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ർക്ക് നൽകി അവരോട് നിങ്ങളിത് വാങ്ങി ഭക്ഷിപ്പീൻ. ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാകുന്നോ എന്നരുൾ ചെയ്തു. സ്തോത്രം ചെയ്തു ശുദ്ധീകരിച്ച് തന്റെ പരിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകി അവരോട് ഇത് നിങ്ങളെല്ലാവരും വാങ്ങിപ്പാനും ജീവി. ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. എൻ്റെ രക്തമാകുന്നോ എന്നരുൾ ചെയ്തു. വൽഹായേ തടോലം സംബന്ധിക്കുമ്പോൾ ഇതനുഷ്ഠിച്ചുകൊണ്ട് ഞാൻ വരുന്നത് വരെ എന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും സ്മരിച്ചുകൊള്ളുവിൻ എന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ചു. ദാമോദാസേ എന്തോ
രക്ഷാകരമായ നിന്റെ മനുഷ്യാവതാരത്തിലെ വിസ്മയനീയങ്ങളായ അത്ഭുത പ്രവൃത്തികളും എല്ലാവർക്കും അവരുടെ പ്രവർത്തികൾക്ക് അനുസരണമായ പ്രതിഫലം നൽകുന്നു. നിന്റെ വരവിൻ്റെ ഭയങ്കരങ്ങളായ അടയാളങ്ങളും വിസ്മരിക്കത്തക്കവയല്ല. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോട് നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കർണ ചെയ്യണമേ എന്ന് പശ്ചാത്താപത്തോടെ വീക്ഷിച്ചു പ്രാർത്ഥിക്കുന്നു. നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളവേ കരുണതോ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഭാരതമോറിന്റെ വാത്സല്യമുള്ളവരെ ജീവനുള്ള പരിശുദ്ധ സ്വർഗമാവുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടു കൂടി ഇറങ്ങി വൈകിപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാന മേൽ പൊരിഞ്ഞ് ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയത്ര ഓർമ്മിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പിക്കും കൂടെ സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധിയും ഉണ്ടായിരിക്കണമേ. എന്റെ കർത്താവേനോട് ഉദ്ധരമല്ല ഏതോ നീ എന്റെ മേൽ കരുണ ചെയ്യണമേ. ജീവൻ നൽകുന്ന ശരീരവും രക്ഷാകരമായ ശരീരവും ഞങ്ങളുടെ ദൈവമായ മിശിയാദംബരാന്റെ ശരീരവുമായി ആക്കി തീർക്കുമാകണമേ. ർത്തപ്പെട്ടതായി കാസായ പുതിയ നിയമത്തിന്റെ രക്തവും രക്ഷാകരമായ രക്തവും ഞങ്ങളുടെ ദൈവമായ മിശിഹാദംബരാന്റെ രക്തവുമായി ആക്കി തീർക്കുമാകണമേ. അനുഭവിക്കുന്നവരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും എന്നാളെ സ്തുതികരേറ്റുമാറാകണമേ. ഓ ശുഭകൂല സുബാൽ ഇഷ്കാലത്ത് നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാല് ഭാഗങ്ങളിൽ ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേച്ചു ഭരിക്കുന്ന ശുദ്ധിവാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരും ദൈവത്താൽ നിലനിർത്തപ്പെട്ടവരും നമ്മുടെ ഭാദ്രകൃഷ്ണന്മാരായ അബൂന്മാർ ജ്ഞാത്യോസിന് വേണ്ടിയും അബൂന്മാർ ബസേലിയോസിന് വേണ്ടിയും അബൂന്മാർ ഗീഗോറിയോസിന് വേണ്ടിയും നമ്മുടെ ഈ വന്ദ്യ പിതാവിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സലേപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മൗത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ ഞങ്ങളുടെ ഇടയന്മാർക്ക് വേദവിരീതപരമായ ദുഷ്ടോപദേശങ്ങൾക്ക് വിധേയപ്പെടാത്ത നാം നീയായിരിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകോത്തനം നിന്റെ പരിശുദ്ധ റൂഹായിക്കുമെന്നാണ് സ്തുതികരേറ്റുമാറാകണമേ. പലവിധമായ കഠിന പരീക്ഷകളിലാവപ്പെട്ട് നിന്നെ ആശ്രയിച്ചിരിക്കുന്നവരെ രക്ഷയ്ക്ക് വേണ്ടിയും വേദത്തിൽ നീ അവരെ ദർശിക്കുന്നതിനു വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസാരവും ബലഹീനരുമായി ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു.
ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസരായ എല്ലാവർക്കും അന്യോന്യാഗ്യ അഭിവൃദ്ധി ഉണ്ടാകാനായിട്ടും അവർ സുഹൃത്തുമായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നവർക്കും നൽകുന്നവനും പ്രയാസങ്ങൾ കുടുങ്ങിയിരിക്കുന്നവർക്ക് രക്ഷിതാവ് നീയായിരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകോദ്ധനം നിന്റെ പരിശുദ്ധ റോഹായിക്കുമെന്നാണ് സ്തുതികരേറ്റു മാറാകണമേ. ഓ ശുഭകൂല സുബാന്റെ സഭകളെയും ധീറകളെയും സത്യവിശ്വാസത്തിൽ നിലർത്തുറപ്പിച്ച വിശ്വാസികളും സ്ഥാനികളുമായ സൽവർണർത്ഥകളും ഞങ്ങൾ ഓർക്കുന്നു. പട്ടകാര വിശ്വാസികളും ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം സുഹൃത്തുക്കളെ തരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ പരിശുദ്ധ സഭയെ ഉപദ്രവിക്കുന്നിരുന്നതിനെ കന്യോട് കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകോത്വം നിന്റെ പരിശുദ്ധ റൂഹായിക്കുമെന്നാണ് സ്തുതികരേറ്റുമാറാകണമേ. ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യതയുമായ ദൈവമാതാവായ മറിയമ്മനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിവ്യന്മാരെയും പ്രസംഗക്കാരായ സ്നേഹന്മാരെയും ഇവങ്കിലിസ്റ്റന്മാരെയും സഹോദരന്മാരെയും മൗദാനന്മാരെയും ഭാഗ്യവാനും തൻ്റെ യജമാൻ്റെ മുന്നോട്ടുകാരനുമായ മാറിയുഹാനോൻ മാബ്ദാനെയും ശമാശന്മാരിൽ പ്രധാനിയും സഹദേന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മൗത്തുള്ളനുമായ മാർസ്തേപാനോസിനെയും സ്ലേഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ ബത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായി ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ദൈവമാതാവായ വിശുദ്ധ മറിയാമിനെ, ഇന്ത്യയുടെ അപ്പസ്തോലനായ തോമസ് സ്ലീഹായേയും പരിശുദ്ധനായ ഗീവർഗീ സഹതായേയും ഈ ദേവാലയത്തിൻ്റെ കാവൽ പിതാവ് നിങ്ങൾ ഓർമ്മ കഴിക്കുന്നവനുമായ മാർഗ്രിഗോറിയോസിനെയും മാർദീവനാസിയോസിനെയും ശേഷകല സിദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഞങ്ങൾ ഓർക്കുന്നു. അവർക്കായി നീ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മഹാകൃപക്യങ്ങളെയും വിശ്വാസികളായി ഞങ്ങളെ വാങ്ങിപ്പോയവരെയും കൃപയോടർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകോത്വം നിന്റെ പരിശുദ്ധ റൂഹായിക്കുമെന്നാണ് സ്തുതികരേറ്റുമാറാകണമേ. ഓ ശുഭകൂല സ്നേഹവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസയെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചെന്നവരായി ശുദ്ധവന്മാരുടെ ശരത്ത് ശുദ്ധയോടെ മുൻകൂട്ടി നിദ്രാവിച്ച് വിശ്രമിച്ചവരെയും നിക്കാലും കുസുതി പോലീസിലും എപ്പിസോഡിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പുനർദോസുകളെയും അവയിലുണ്ടായിരിക്കുന്ന നീതിമാന്മാരും അല്പാന്മാരും ശ്രദ്ധിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർസ്ലേമിലെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സഹതായുമായ യാക്കോബും ഇഗ്നാദിയോസും ഗ്ലീമിയസും ദീവന്നാസിയോസും അത്താനാസിയോസും യൂലിയോസും ബസേലിയോസും ഗീഗോറിയോസും ദിയസ്കോറോസും ദീമത്തിയോസും ഫീലക്സിയോസും മന്ദീമോസും ിയോസും വചനമായ ദൈവം ശരീരമായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശു മനുഷ്യരുടെ വംശാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർ കോറിയിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിസഭയുടെ മുഴുവൻ്റെയും വിവേകമുള്ള വായും തോടും മൽപാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചി സ്ഥലവും മറിയാൻ സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചതുമായ ഞങ്ങളുടെ പാത്രകീസ്മാർ സേവിയോറിയസും സത്യവിശ്വാസയെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധങ്ങളുമായ ഞങ്ങളുടെ ബാബാമാരാക്കോ വൃദ്ധാനായി മാറാപ്രേമം മാറിയാക്കോവും മാർസാക്കും മാർബാലായും ദുഃഖിതന്മാരിൽ തലവനായ മാർ പരിശുദ്ധവുമായും മാർഷമോ ദസ്വനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാറാബഹായും എൽദോ മാർ ബസേലിയസും ബലങ്കരയുടെ പരിശുദ്ധനായ മാർ ഗിഗോറിയോസും
മഹാജീവനാശ്വാസമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൂടുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസയെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരുടെ കൂടെയും ഇവരുടെ പിമ്പുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവിടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താനോട് നാം പ്രാർത്ഥിക്കണം. ഞങ്ങൾ നിന്റെ കൃപയ്ക്ക് മക്കളും നിന്റെ ഉത്തമ സഹോദരങ്ങളുമായി തിരുവാനിടയാക്കി ആ പരിശുദ്ധാക്കന്മാരുമായുള്ള സംസർഗത്തിൽ നകന്നു പോകുവാനിടയാകരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏക ഉത്തമം നിന്റെ പരിശുദ്ധ റൂഹായിക്കുമെന്നാള് സ്തുതികരേറ്റുമാറാകണമേ. രൂപികളുടെയും സകലങ്ങളുടെയുടേവനായിരിക്കുന്ന പിതാവാന്ത്യമേ സത്യവിശ്വാസത്തിൽ മുൻപോട്ട് ഇത്രയെ പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നുയർന്നവരായി ഈ പരിശുദ്ധ മതിബായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെ അരുവുകളെയും തൻ്റെ അടുക്കളയൊക്കെ എടുത്തവനായ നമ്മുടെ ദൈവമായ മെസ്സിയായുടെ ധാരാളമായതിൻ്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെ ഇവരെയും തൻ്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കൃതയിലായി സോന്നട്ടസിച്ച് പറയണം. ഞങ്ങളുടെ വാങ്ങിപ്പോർ നീ മൂലം മരണത്തിൽ നിന്നും പാതാളത്തിൽ നിന്നും ഒഴിഞ്ഞു ഉദ്ധരിക്കപ്പെടുമ്പോൾ നിന്റെ ഏകോത്തിന്റെ കൃപ അവരിൽ പ്രബലപ്പെടുവാനിടയാകണമേ. അതുമൂലം കരുണയും പാപമോചനം പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളോരോ അവനിൽ തന്നെ ശരണപ്പെടുന്നു. ആത്മീയ രാജ്യത്തിൽ ആനന്ദിക്കുവാൻ ഞങ്ങളെ ഞങ്ങളെ വാങ്ങിപ്പോരെയും കൃപയുടെ അർഹരാകി തീർക്കണമേ. തന്മൂല സകലത്തിലും ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതുമായ തിരുനാമം ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടും പരിശുദ്ധവായുടും കൂടെ ഈ കുർബാന വഴിയാ സ്തുതിക്കപ്പെട്ടു വാഴ്ത്തപ്പെടുമാറാകണമേ. ഓശുഭകൂല സുബാലും വലിയവനും നമ്മുടെ രക്ഷിതാവുമായ കർത്താവായ യേശുമിശിഹായ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണകളും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഓ
Amen.
I'm gonna
ഈ ദേവാലയം ഇതിന്റെ ഏകാഭിപ്രായമായ ഗ്രിഗോറിയോസിന്റെ ഓർമ്മയിലൂടെ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു പുതിയ ദിവസമാണ്. പരിശുദ്ധന്മാരുടെ ഓർമ്മ പെരുന്നാളുകൾ പല പ്രാവശ്യം പല രീതിയിൽ നടത്താറുണ്ടെന്നതുപോലെ ഈ ദേവാലയത്തിലെ കരുത്തരമായി പ്രമാണിച്ചായിരിക്കാം ഈ പെരുന്നാളെന്ന് കൊണ്ടാടുന്നത്. സാധാരണ പെരുന്നാളുകൾ ഞായറാഴ്ചകളിൽ നടത്താറില്ല. പെരുന്നാളിൻ്റെതായ ഗാംഭീര്യം നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടിയാണ്. കാരണം ഏറ്റവും വലിയ പെരുന്നാളാണ് ഞായറാഴ്ച. ഉയർപ്പുപെരുന്നാളുമായി തുലനം ചെയ്യുമ്പോൾ മറ്റുള്ള പെരുന്നാളുകളെല്ലാം നിസ്സാരങ്ങളാണ്. അതാണ് ഞായറാഴ്ച ദിവസം പെരുന്നാളുകൾ നടത്താത്തതിൻ്റെതായ ഒരു പാരമ്പര്യം. നിങ്ങളുടെ പാരമ്പര്യം ഇപ്രകാരമാകുക. പെരുന്നാളിൻ്റെതായ ചില വശങ്ങളെ കുറിച്ച് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുക. സാധാരണ വിവാഹ ശുശ്രൂഷയ്ക്ക് ദേവാലയത്തിൽ കാണുന്നത് പോലെയുള്ളതായ അലങ്കാരങ്ങളാണ് ഈ ദേവാലയത്തിൽ കാണുന്നത്. പല വഴികളിലും കാണുന്നതായ പുരുഷരുടെ നീണ്ട നിരയുടെയും കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ പെരുമകൾ പൊട്ടിത്തകരുവാൻ വേണ്ടി കാത്തിരിക്കുന്നതായ അവസരങ്ങളുമാണ്. ഇത് പെരുന്നാളിൻ്റെ ബാഹ്യമായ ഒരു ചടങ്ങാണെങ്കിൽ പെരുന്നാളിൻ്റെ ആന്തരികമായ അർത്ഥം വലിയ നാളാണ്, വലിയ ദിവസമാണ്. ഇത് വലിയ ദിവസമാകണമെങ്കിൽ ഒന്ന്, കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നവരായി നാം രൂപാന്തരപ്പെടണം. രണ്ട്, കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിച്ചുകൊണ്ട് ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഒരു ഭൂതാശയായി തീരണം. ചുരുക്കത്തിൽ ലിറ്റർജി, ആഫ്റ്റർ ദ ലിറ്റർജി എന്നുള്ള പേരാണ് കൊടുക്കുന്നത്. ആണ്ടാരംഭത്തിൻ്റെ സന്ദർഭങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ബാഹ്യമായ ആഘോഷങ്ങളെക്കാൾ ആന്തരികമായ അനുഭവത്തിനാണ് പെരുന്നാളിൻ്റെ പ്രസക്തി എന്ന് സൂചിപ്പിക്കുന്നു, ഓർപ്പിക്കുന്നു, അതിലുപരി പഠിപ്പിക്കുന്നു. പെരുന്നാളിൽ കടന്നു വന്ന് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പെരുമല തിരുമേനിയുടെ മധ്യസ്ഥ കാമലായി തീരുവാനും പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രമേയവുമായി ഈ അവസരത്തിൽ കൊടുത്തിരിക്കുന്നൊരു വാക്യമുണ്ട്. തൻ്റെ പരിശുദ്ധന്മാരുടെ ആസ്തികളിൽ കുടികൊള്ളുന്ന പുത്രൻ തമ്പുരാൻ, പുത്രൻ തമ്പുരാൻ പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും ആസ്തികളിൽ കുടികൊള്ളുന്നുണ്ട്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹാ പഠിപ്പിക്കുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ട്. അപ്പൊ നമ്മെ വസിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്, നമ്മുടെ ആസ്തികളിൽ കുടികൊള്ളുന്നത് പുത്രൻ തമ്പുരാനാണ് എങ്കിൽ വിശുദ്ധ തീർത്ഥം തീർച്ചയായും നമ്മളുണ്ടായിരിക്കും. വിശുദ്ധ തീർത്ഥത്തിൻ്റെ കൂട്ടായ്മയാണ് ഒരു വ്യക്തിയെ പരിശുദ്ധനായും ശുദ്ധിമതിയായും വേർതിരിക്കുന്നത്. ഇപ്രകാരമുള്ള അസ്ഥികളിൽ കുടികൊള്ളുന്ന പുത്ര തമ്പുരാന്റെ സാന്നിധ്യം അസ്ഥികളെ ശ്രേഷ്ഠമാക്കുന്നു,
ഒരു പാരമ്പര്യം പറയുന്നത് ഇസ്രായേൽ മക്കൾ യഹൂദന്മാരുടെ പാരമ്പര്യമാണ്. ഇസ്രായേൽ മക്കൾ മിസ്രയമെന്ന കനാൻ നാട്ടിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. മിസ്രയമിലെല്ലായിടത്തും കടിഞ്ഞോലുകൾ കൊല്ലപ്പെട്ടിരുന്നതിനാൽ നിലവിളിക്കുന്ന മഹാപിതാക്കളുടെ ചിത്രം ഒരു വശത്ത്, മോശയുടെ നിർദ്ദേശപ്രകാരം ഇസ്രായേൽ മക്കൾ സ്ത്രീകൾ മിസ്രയമിലെ ഭവനങ്ങൾ ചെന്ന് ദുഃഖത്തിനായിരിക്കുന്ന സ്ത്രീകളോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങളുടെ കഴുത്തിലെ കൈയിലും കാതിലുമുള്ളതായ സ്വർണ്ണാഭരണങ്ങൾ തരുവാൻ. ദുഃഖത്തിലെ വേളയിൽ അവരെല്ലാം ഊരിക്കൊടുത്തുകൊണ്ട് അവരെ യാത്രയിക്കുകയാണ്. ഇസ്രായേൽ ജനം യാത്ര പുറപ്പെടുമ്പോൾ വലിയൊരു പ്രശ്നമുണ്ടായി. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്വവും അവർക്ക് കാവലായിരുന്നുവെങ്കിൽ ആ അഗ്നിത്വം അവരുടെ യാത്ര മുടക്കിയിരിക്കുകയാണ്. എല്ലാവർക്കും അത്ഭുതമായി, ആര് പാപം ചെയ്തിട്ടാണ് ഈ അഗ്നിത്വം യാത്ര മുടക്കിയിരിക്കുന്നത്? പലരോടും ചോദിച്ചു, ഒടുവിൽ ഉത്തരം കിട്ടി. ആശേരിന്റെ മകളായ സേറ ഉത്തരം കൊടുക്കുകയാണ്. നമ്മുടെ പിതാവായ ജോസഫ് തന്റെ സഹോദരന്മാരെ കൊണ്ടൊരു സത്യം ചെയ്യിച്ചിരുന്നു, ഞാൻ മരിച്ചതും ഇസ്രായേലിന്റെ മണ്ണിൽ വീഴും, നിങ്ങളോ നിങ്ങളുടെ മക്കളോ ഇസ്രായേലിൽ നിന്ന് കനാനിലേക്ക് പോകുമ്പോൾ എന്റെ ആസ്തിയും കൊണ്ടുപോകണമേ എന്ന് ജോസഫ് തന്റെ സഹോദരന്മാരെ കൊണ്ട് സത്യം ചെയ്യിച്ചു. ഉൽപ്പത്തി പുസ്തകം 50:20-25. ഈ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സേറ മോശയോട് പറയുകയാണ്, ജോസഫിന്റെ ആസ്തികൾ കൊണ്ടല്ലാതെ നമുക്ക് യാത്ര തുടങ്ങുക സാധ്യമല്ല. ചോദിച്ച് എവിടെയാണ് ജോസഫിനെ അടക്കം ചെയ്തിരിക്കുന്നത്? മിസ്രയേലിൽ വളർന്നു, മിസ്രയേലിന്റെ വിദ്യാഭ്യാസം നേടിയ പക്ഷേ മോശ ജോസഫിനെ കുറിച്ച് മോശ കേട്ടിട്ടില്ല. അപ്പോൾ യാശേരിന്റെ മകളായ സേറ പറയുകയാണ്, ജോസഫ് നല്ലവനായിരുന്നതുകൊണ്ട് ഇസ്രായേൽ മക്കൾ മിസ്രയേലിന് പോകുവെന്ന് മിസ്രയേലിനെ അറിയാമായിരുന്നത് കൊണ്ടും ജോസഫിന്റെ ആസ്തികൾ ഭൂമിയിൽ കുഴിച്ചിട്ടില്ല. ഒരു പേടകത്തിലാക്കി നൈൽ നദിയിൽ താഴ്ത്തിയിരിക്കാൻ എവിടെയാണെന്നും അറിയില്ല. നൈൽ നദി ആഫ്രിക്കയുടെ അനുഗ്രഹമാണ്. ഈ നൈൽ നദിയുടെ അനുഗ്രഹത്തിന് വേണ്ടി പരിശുദ്ധനായ ജോസഫിന്റെ ആസ്തികൾ നൈൽ നദിയിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. അധികം നേരം കാത്തു നിൽക്കുവാനില്ല. വളരെ വേഗത്തിൽ മോശ നൈൽ നദിയുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ പിതാവായ ജോസഫെ, ദൈവം തന്റെ ജനത്തെ സന്തോഷിച്ചിരിക്കുന്നു, ഞങ്ങൾ കനാൻ നാട്ടിലേക്ക് പോവുകയാണ്, നിന്നെ ഭൂമിയിലാണോ വെള്ളത്തിലാണോ കുഴിച്ചിട്ടിരിക്കുന്നറിയില്ല, നിന്റെ ആസ്തികൾ എവിടെയാണെന്നൊരു ഒരു ഊഹവുമില്ല. കരയിലായാലും കടയിലായാലും ഈ സീമന സമയത്ത് നീ ഉയർന്നു വരിക, നിന്റെ ആസ്തികൾ പോകുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇല്ല, നീ പ്രത്യക്ഷപ്പെടുന്നില്ല എങ്കിൽ ഞങ്ങൾ കുറ്റമറ്റവരായി തീരും, ഞങ്ങൾ പോവുകയാണെന്ന് പ്രാർത്ഥിച്ചു. വളരെ വേഗത്തിൽ ഇളക്കമുണ്ടായി, ഒരു പേടകം പൊങ്ങി വന്നു. ജോസഫ് കൈനീട്ടി ആ പേടകം സ്വീകരിച്ചു. യഹൂദ പാരമ്പര്യം പറയുന്നത് ഇസ്രായേൽ മക്കൾ 40 വർഷം മരുഭൂമിയിൽ ചുറ്റി നടന്നത് കൂടാതെ 5 വർഷമേ 45 വർഷം ജോസഫിന്റെ ആസ്തികൾ കൊണ്ടേ അവർ സഞ്ചരിച്ചു. അവർക്ക് ദേവാലയമില്ല, ആരാധന സ്ഥലം ഒന്നുമില്ലാതിരുന്ന അവസരത്തിൽ
യോസഫിന്റെ അസ്ഥികളായിരുന്നവർക്ക് കാവലായിട്ടുണ്ടായിരുന്നത്. എവിടെ പാളയം അടിച്ചാലും ആ പാളയം അടിക്കുന്ന സ്ഥലത്ത് കാവലിനായി അസ്ഥികളെ സൂക്ഷിച്ചു എന്നാണ് തിരുവചനം സാക്ഷിക്കുന്നു ഓർപ്പിച്ചത്. ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന ശരീരം നമ്മുടേതാണ്, ദൈവത്തിന് ഉൾക്കൊള്ളുന്ന അസ്ഥികളാണ് നമ്മൾക്കുള്ളത്. വിശുദ്ധ വൃദ്ധത്തിന്റെ സാന്നിധ്യത്താൽ അനുഗ്രഹിക്കപ്പെട്ട നമ്മൾ വിശുദ്ധന്മാരും ശുദ്ധിമതികളുമാണ്. ഈ കാര്യം മറന്നു പോകുമ്പോഴാണ് മറ്റു രീതിയിലുള്ളതായ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധിക്കുന്നത്. അപ്രകാരം ജോസഫിന്റെ ആസ്തികൾ പോലെ തന്നെ പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഓർമ്മയാകുന്ന ഈ ആസ്തികൾ നമ്മൾക്ക് കാവലാണ്, കോട്ടയാണ്, ശരണമാണ്, ഭയമാണ്. ആ പിതാവിന്റെ മധ്യസ്ഥ യാചിച്ചുകൊണ്ട് നമ്മളും വിശുദ്ധിയിലേക്ക് വളരുവാനായി വിശുദ്ധരായി തീരുവാനായി പരിശ്രമിക്കാം. വാങ്ങിപ്പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ അടക്കം ചെയ്യുന്ന സ്ഥലം സെമിത്തേരിയാണ്. സെമിത്തേരി ഒരർത്ഥത്തിൽ ഹെബ്രോന്റെ അനുഭവമാണ് പ്രദാനം ചെയ്യുന്നത്. ഹെബ്രോനിലാണ് പിതാവായ അബ്രഹാമിനെ, ഇസഹാക്കിനെ, യാക്കോബിനെ, അവരുടെ പ്രിയപ്പെട്ടവരെ എല്ലാം അടക്കം ചെയ്തിരിക്കുന്നത്. നമ്മുടെ പുണ്യപിതാക്കന്മാരെയും മാതാക്കളെയും അടക്കം ചെയ്തിരിക്കുന്ന ഹെബ്രോൻ, അതും ഇവരുടെ സാന്നിധ്യത്താൽ പുണ്യഭൂമിയാണ്. പെരുന്നാൾ ആചരിക്കുമ്പോൾ അവിടെ കടന്നു ചെന്ന് ആ കല്ലറയുടെ മുമ്പിൽ ഒന്ന് പ്രാർത്ഥിച്ചാൽ അവർക്ക് എന്ത് സന്തോഷമായിരിക്കും, ആനന്ദമായിരിക്കും. ഇവിടെ അടുത്തുള്ളതായ വലിയൊരു പള്ളി, പള്ളിയിൽ മിക്കവാറും മഴക്കാണ്. ഒരു പുതിയ അച്ഛൻ വന്നു, പള്ളിയിലെ വഴക്കിന്റെ കാരണം അച്ഛന് മനസ്സിലായി. രാവിലെയും വൈകിട്ടും പ്രാർത്ഥന ദേവാലയത്തിൽ നടത്തി കബറടങ്ങിയിരിക്കുന്ന പിതാക്കന്മാരുടെ കബറടത്തുങ്കൽ ചെന്ന് ധൂപക്കെട്ടിയുണ്ട് ധൂപം വീശി അച്ഛന്റെ ദൈവോളജി വാങ്ങിപ്പോയുടെ ആഹാരം ധൂപമാണ്. ഈ ധൂപവക്കം ലഭിച്ചപ്പോൾ പിതാക്കന്മാരുടെ സന്തോഷമായി പള്ളിയിലെ വഴക്ക് തീർന്നു. അച്ഛന്റെ കാലത്ത് ആ ദേവാലയം അനുഗ്രഹിക്കപ്പെടുകയുണ്ടായി. ഓർപ്പിച്ചത് നമ്മൾ അർപ്പിക്കുന്ന ധൂപമാണ് നമ്മുടെ വാങ്ങിപ്പോകുന്ന പിതാക്കന്മാരുടെയും മാതാക്കളെയും ആഹാരമായി വേണമെങ്കിൽ ചിത്രീകരിക്കുവാൻ സാധിക്കും. അവരുടെ ഓർമ്മ ദിവസം കൂടാതെ നിങ്ങളുടെ പെരുന്നാൾ എന്നീ അവസരത്തിൽ അവരുടെ കല്ലറയുടെ മുമ്പിൽ ചെന്ന് ധൂപം വയ്ക്കുമ്പോൾ നിങ്ങളൊരു പുണ്യപ്രവൃത്തി ആരംഭിക്കുമ്പോൾ അവരോടൊരു മധ്യസ്ഥ യാചിച്ചാൽ അവർക്ക് എത്ര സന്തോഷമായിരിക്കും, ആനന്ദമായിരിക്കും. മലങ്കര സഭയുടെ സൂര്യദേവസാകുന്ന മാത്യു സ്ഥിതി തിരുമേനി പുതുപ്പിള്ളിക്കടുത്ത് കൈതേപ്പള്ളിയിലെ ഒരു കുർബാന 40 കുർബാനി അർപ്പിച്ചപ്പോൾ പ്രസംഗിച്ച വാചകം ആ കുർബാനയിൽ ഞാൻ പങ്കെടുത്തതാണ്. തിരുവേണി അച്ഛനായ ഓഹറ താമസിക്കുന്ന അവസരത്തിൽ അതിനടുത്തുള്ള ആ സ്ഥലത്ത് നിന്ന് ബാലൻ ഓടിയൊന്നും അച്ഛൻ വേഗം പള്ളിയിലേക്ക് വരണം, ആ വീട്ടിലേക്ക് വരണം. അപ്പച്ചൻ വന്നിട്ടുണ്ട്, അച്ഛൻ മരിച്ചുപോയെന്നറിയാനും കൊച്ചൻ എന്താ പറയുന്നെങ്കിലും വളരെ വേഗത്തിൽ ഈ ബാലന്റെ കൂടെ അച്ഛൻ ആ വീട്ടിലേക്ക് പോവുകയാണ്. ചെന്നതായ അവസരത്തിലാണ് ഒരു കസേരയിൽ ഒരു ബാലനിരിപ്പുണ്ട്. അച്ഛനെ കണ്ടപ്പോൾ പറയണില്ല, അച്ഛൻ വന്നത് നന്നായി. എന്റെ ഓർമ്മ വന്നാൽ ഈ മക്കളൊന്നും കുർബാന ചൊല്ലിക്കില്ല. അതുകൊണ്ട് അച്ഛൻ ഇവരോട് പറയണം, പിതാക്കന്മാരുടെ ഓർമ്മ ദിവസം കുർബാന ചൊല്ലിയണമെന്നോ. അതിനുവേണ്ടിയാണ് അച്ഛനെ വരുത്തിയതെന്ന് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ ബാലൻ നോർമലാക്കി ഓർപ്പിച്ചത് വാങ്ങിപ്പോകുന്നവരുടെ ആഗ്രഹമാണ് അവരുടെ ഓർമ്മ ദിവസത്തിന് വിശുദ്ധ കുർബാനയെ അർപ്പിക്കുക. അർപ്പിക്കുക മാത്രമല്ല മക്കളത് അനുഭവിക്കൂടെ ചെയ്യുമ്പോഴാണ് അവർക്ക് ഏറ്റവും സന്തോഷമുണ്ടാകുന്നത്. ലോകദിനം
നാളിന്റെ അനുഭവം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കുന്നത്. രാജന്മാരുടെ ഓർമ്മ നമുക്ക് കാവലായി തീരട്ടെ, അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ നോമ്പിലൂടെ നാം കടന്നു പോവുകയാണ്. നോമ്പിലെ നാലാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുന്നു. പാതിനോമ്പ് കഴിഞ്ഞാൽ നോമ്പ് താഴേക്കുള്ള ഒരു ഇറക്കമാണ്. പിടിച്ചാൽ കിട്ടാത്തതുപോലെ സ്പീഡിൽ 31-ാം തീയതി ആകുമ്പോൾ ഉയർപ്പ് വരുന്ന നാളായി തീരും. നോമ്പ് നോക്കുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ നോമ്പായി കരുതിക്കൊണ്ട് എല്ലാവരും സ്നേഹത്തോടെ അതിലുപരി നിർബന്ധത്തോടെ നോമ്പ് നോക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. ഈ നോമ്പ് തുടങ്ങിയതിനു ശേഷം പലരും നമ്മെ വിട്ടുപിരിഞ്ഞു. ഈ നോമ്പ് എത്ര പേര് പൂർത്തീകരിക്കുമെന്നറിയില്ല. എപ്പോഴോ എവിടെയോ ദൈവം നമ്മെ വിളിച്ചാലും ദൈവത്തിനുള്ളവരായി തീരുവാൻ ദൈവികരായി തീരണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. ഇന്നത്തെ ദിവസം രാമയെ ഓർക്കുന്ന ദിവസമാണ്. മക്കൾക്ക് വേണ്ടി കണ്ണിനെ ഒഴുകി കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ചുകൊണ്ട് അപമാനം ഏറ്റുകൊണ്ട് മൈലുകൾ യാത്ര ചെയ്ത് അപരിചിതമായ സ്ഥലത്തേക്ക് അപരിചിതരായ മനുഷ്യന്റെ അടുക്കിലേക്ക് അഭയത്തിന്റേതായ കൈയും നീട്ടിക്കൊണ്ട് കടന്നു ചെല്ലുന്ന അമ്മമാരുടെ പ്രതീകമായ രാമയുടെ ഓർമ്മയുടെ ദിവസമാണ്. മക്കൾ രോഗികളെങ്കിൽ മാതാക്കൾ കഷ്ടപ്പെടാറുണ്ട്. ഒത്തിരി നന്മകൾ ചെയ്യുന്ന കോട്ടയത്തുള്ളതായൊരു വ്യക്തി, അദ്ദേഹത്തിനുണ്ടായ ഒരു കുഞ്ഞ് ഡിസേബിളാണ്, ക്രിപ്പിളാണ്. എല്ലാവരും ചോദിച്ചു, ഇത്രയും നന്മ ചെയ്തിട്ടും ചെയ്യും, ഇങ്ങനെയുള്ളൊരു കുഞ്ഞിനെയാണല്ലോ സാറിന് തന്നത്. സാറിന്റെ മറുപടി, ഈ കുഞ്ഞിനെ വളർത്തുവാൻ ഈ ലോകത്തിൽ ഏറ്റവും പറ്റിയ വ്യക്തി ഞാനാണെന്ന് ദൈവത്തിന് അറിയാമെന്നത് കൊണ്ടാണ് ദൈവം ഈ കുഞ്ഞിനെ എന്നെ തന്നെ ഏൽപ്പിച്ചത്. മകനെ തന്ന ദൈവത്തെ ശപിക്കുകയല്ല, മറ്റുള്ളവരെ ശപിക്കുകയല്ല, ദൈവം തന്ന പുണ്യ പ്രവൃത്തിയായി കണ്ടുകൊണ്ട് അതിനെ വളർത്തിയ മനുഷ്യൻ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയാണ്. മകളെ ഭൂതബാധിതയായി പ്രാർത്ഥിക്കുകയില്ല, പള്ളിയിൽ പോകുകയില്ല, ആരാധനയെ സംബന്ധിക്കുകയില്ല, മുഴുവൻ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ കാണാവുന്നവരെ എല്ലാം കണ്ട്, കേൾക്കാവുന്നവരെ എല്ലാം കേട്ടു, മകളുടെ രോഗത്തിന് ശമനം വരാത്ത അവസരത്തിൽ അവസാനത്തെ ആഗ്രഹമായി യാത്ര പുറപ്പെടുന്ന ഒരു തീർത്ഥാടകയാണ് ഈ അമ്മ. നമ്മുടെ കർത്താവിന്റെ പിന്നാലെ കരഞ്ഞുകൊണ്ട് ചെല്ലുകയാണ്. കർത്താവ് മറുപടി കൊടുക്കുന്നില്ല. ഇവളുടെ നിലവിളി കണ്ടുകൊണ്ട് ശിഷ്യന്മാർ പറഞ്ഞു, എത്ര നേരമായി ഇവള് നിലവിളിക്കുന്നു, ഇവളെ പറഞ്ഞേക്കണമേ. കർത്താവിന്റെ മറുപടി, ഇസ്രായേലിലെ കാണാതെ പോയ ആടിന്റെ അടുക്കിലേക്കാണ് എന്നെ അയച്ചിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ അവസാനത്തെ ആയുധമായവൾ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി അപേക്ഷിച്ചു. യേശുദാസന്റെ മറുപടി, നായ്ക്കുട്ടികൾ കൊടുക്കുന്ന ഭക്ഷണം മക്കൾക്ക് കൊടുക്കുന്നതല്ല എന്നുള്ളതായ ഒരു മറുപടി. അവിടെ ഉത്തരം, അതേ കർത്താവേ, നീ പറഞ്ഞത് ശരിയാണ്, മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് കൊടുക്കാറില്ല. തുടർന്ന് പറയുകയാണ്, മക്കൾ അപ്പോൾ ഭക്ഷിക്കുമ്പോൾ കയ്യിൽ നിന്ന് താഴെ വീഴുന്ന അപ്പത്തിന്റെ അവകാശിയാണ് നായ്ക്കുട്ടികൾ. അതെങ്കിലെന്താന്ന് കണ്ട് എന്റെ മകളെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ രാഷ്ട്രീയക്കാരും സ്ത്രീ സംഘടനകളും ഇന്നാണ് കർത്താവിന് പറഞ്ഞതെങ്കിൽ കർത്താവിനെ കേസ് കൊടുത്ത് കോടതിയിൽ കഴിച്ച് ഒരു സ്ത്രീയെ നായ
സ്നേഹിക്കാനില്ല കംപ്ലൈന്റ്, ഭ്രാന്ത നിൽക്കുന്നവർക്കാണ് കംപ്ലൈന്റ്. പോകട്ടെ. ഇവരുടെ വിശ്വാസത്തിന്റെ ആഴം കണ്ടുകൊണ്ട് കർത്താവ് പറയണം, സമാധാനത്തോടെ പോവുക, നിന്റെ മകൾ സുഖമായിരിക്കും. അവൾ നിലവിളിച്ചപ്പോൾ ഫൗണ്ടനിലെ വെള്ളം വറ്റിയിരുന്നു. വിശ്വാസത്തിലൂടെ അവൾ പാത വെട്ടി തുറന്നപ്പോൾ ആ ഫൗണ്ടൻ നിറഞ്ഞൊഴുകുകയാണ് ചെയ്തത്. ദൈവത്തിന്റെ കരുണ അവളുടെ വിശ്വാസത്തിലൂടെ മകളുടെ അടുക്കിലേക്ക് ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ എന്തൊരു ഐശ്വര്യമാണ്, സന്തോഷമാണ്, സമാധാനമാണ്. ഇന്ന് ഇങ്ങനെയുള്ള അമ്മമാരെ കാണുക പ്രയാസമാണ്. മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുവാനോ, മക്കൾക്ക് വേണ്ടി ത്യാഗം സഹിക്കുവാനോ, മക്കൾക്ക് വേണ്ടി അപമാനം ഏൽക്കുവാനോ ഉള്ള മനസ്സുള്ള അമ്മമാരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. നിസ്സാര കാര്യത്തിന് മക്കളെ ഉപേക്ഷിക്കുവാനും ഭർത്താവിനെ ഉപേക്ഷിക്കുവാനും ഡൈവോഴ്സിലൂടെ പുതിയ ഡൈവോഴ്സിലുള്ളതായ രജിസ്ട്രേഷൻ പുതുക്കുന്നതായ അവസരങ്ങൾ കൂടി വരുന്നു. ഒരു മകൾ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ മകളായി കാണാതെ മരുമകളെ പോലെ കണ്ടുകൊണ്ട് പീഡിപ്പിക്കുന്ന അമ്മമാരുടെ എണ്ണം കൂടി വരുന്നു. ഇവരെല്ലാം ചിത്രീകരിക്കാവുന്ന ഒരു ചിത്രമുണ്ട്. മകൾ അമ്മയോട് ചോദിച്ചു, അമ്മേ ഞാൻ എന്താണ് പ്രതിഫലം ചോദിക്കേണ്ടത്? രാജാവ് പറഞ്ഞു തന്റെ സിംഹാസനം രാജ്യത്തിന്റെ ഭക്തി വിലത്തരാവുന്ന ഞാൻ എന്താണ് ചോദിക്കേണ്ടത്? ദുഷ്ടയായ അമ്മയുടെ മറുപടി, എന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന പ്രവാചകന്റെ, യോഹന്നാൻ സ്നാപകന്റെ നാമത്തിലാണ് ഈ ദേവാലയം നാം വിശ്വസിക്കും. ആ സ്നാപകന്റെ തലയാണ് എനിക്ക് വേണ്ടതെന്ന് അവൾ മകളെ പഠിപ്പിക്കുകയായ സ്ത്രീ എന്നും ക്രൂരിയായി തീരും, അല്ലെങ്കിൽ ദ്രോഹിക്കുവാനും മടിയില്ലാത്തവളായി തീരും. ഹേരോദ്യയെ പോലെയുള്ളതായ അമ്മമാരുടെ എണ്ണം കൂടി വരുമ്പോൾ ഇതുപോലെയുള്ള കനാന്യ സ്ത്രീയെ പോലെയുള്ള ശുദ്ധിമതികളാണ് തങ്ങളുടെ മക്കളെ ദൈവികരാക്കുന്നത്. ആരും പറയുന്നത് ഈശ്വരം വഹിച്ചുകൊണ്ട് കാൽവരിയിലേക്ക് നടന്നെടുക്കുന്ന അവസരത്തിൽ ഒരു പെൺകുട്ടി ഓടിച്ചെന്ന് അവന്റെ മുഖത്ത് വന്നിട്ടിട്ട് വീണ് രക്തം കലർന്നതായി വിയർപ്പ് തന്റെ ധൂപാല കൊണ്ട് ഒപ്പിയെടുത്തതായി പറയുന്നുണ്ട്. അവളുടെ പേര് വെറോണിക്ക എന്നാണ്. ഏ കനാന്യ സ്ത്രീയുടെ മകളാണ് സൗഖ്യം പ്രാപിച്ചതായ വെറോണിക്ക. അമ്മയുടെ കണ്ണുനീരും ത്യാഗവും അപമാനം സഹിക്കലുമെല്ലാം തന്റെ മകളെ ശുദ്ധിമലിയാക്കിയതുകൊണ്ടാണ് നമ്മുടെ കഥാവിന്റെ അവസാന യാത്രയിൽ അല്പമെങ്കിലും ആശ്വാസം കൊടുക്കുവാൻ അവൾക്ക് സാധിച്ചത്. മക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക, ത്യാഗം സഹിക്കുക, അപമാനം വരെ വഹിക്കുവാൻ ഇടയായാലും ശരി, പുണ്യമായി കണ്ടുകൊണ്ട് മക്കളെ ദൈവികരായി വളർത്തിയ ആശ്വാസം, സമൂഹത്തിന് ആശ്വാസം കൊടുക്കുന്ന അനുഗ്രഹമായി നമ്മുടെ മക്കളായി തീരും. അപ്രകാരം മാതാപിതാക്കളുടെ കണ്ണുനീരാണ് പരിപാലത്തിന് വേണ്ടി അതിശ്രേഷ്ഠ പരിശുദ്ധരാക്കിയതെങ്കിൽ അതുപോലെയുള്ളതായ അമ്മമാരായി മാതാപിതാക്കളായി രൂപാന്തരപ്പെടുമ്പോൾ ഈ ലോകത്തിൽ യോഹന്നാൻ സ്നാപകനെ പോലെയുള്ള നീതിയുടെ പ്രവാചകന്മാർക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും. അല്ലായെങ്കിൽ അവരുടെ തലയെറിയുന്നതായി അനുഭവമായിരിക്കും. അമ്മമാര് നിങ്ങളുടെ ശത്രുവിനെ നശിപ്പിക്കുവാനല്ല, ശത്രുവിനെ മിത്രമാക്കിക്കൊണ്ട് നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുന്ന നല്ലവരായി തീരട്ടെ. കനാന്യ സ്ത്രീയെ പോലെ മകൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അമ്മമാരായി തീരുവാൻ, മാതാപിതാക്കളായി തീരുവാൻ ആ അമ്മയുടെ പ്രാർത്ഥന ഒറ്റ പ്രാർത്ഥനയാണ്.
Oh,
സംബന്ധിച്ചിട്ടുള്ള സംബന്ധിക്കുന്നതുമായ ഇടപെടലേ ഉണ്ടായി